നമസ്കാരം. ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടിരിക്കുകയാണ് ട്വിറ്റർ. കാർഷിക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ സമരം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി രാജ്യവിരുദ്ധത ആരോപിച്ചുള്ള ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യത്തോട് മുഖം തിരിച്ചു നിന്ന ട്വിറ്റർ ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയാണ്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട 97% അക്കൗണ്ടുകളും ട്വിറ്റർ മരവിപ്പിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഈ ട്വീറ്റുകൾ എന്ന നിലപാട് മാറ്റിയാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. 1398 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ബാക്കി അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള നടപടികൾ ട്വിറ്റർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ട്വിറ്ററിന്റെ ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റമുണ്ടാകുമെന്നും ട്വിറ്റർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ട്വിറ്ററിന് ബദലായി ഇന്ത്യയുടെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ക്യൂ ആപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിലായിരുന്നു കേന്ദ്ര സർക്കാർ. ഇത് ട്വിറ്ററിന് ഇന്ത്യയിൽ ഭീഷണിയാകുമെന്ന് കണ്ടാണ് ട്വിറ്റർ ഇപ്പോൾ വഴങ്ങുന്നത്. 1435 അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടത്. മോദി കർഷകരുടെ വംശഹത്യ ആസൂത്രണം ചെയ്യുന്നു എന്ന ഹാഷ്ടാഗിലൂടെ ട്വീറ്റ് ചെയ്തിരുന്ന 257 അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യണമെന്നും ട്വിറ്ററിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ 220 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് ട്വിറ്റർ കേന്ദ്രത്തെ അറിയിച്ചത്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് സലിം, കാരവൻ മാസിക തുടങ്ങിയ അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് വിവരം. 1178 അക്കൗണ്ടുകൾക്ക് ഖാലിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന് സർക്കാർ ആരോപിച്ചിരുന്നു. ഇതിൽ ഭൂരിപക്ഷം അക്കൗണ്ടുകളും മരവിപ്പിച്ചതായി ട്വിറ്റർ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരും ട്വിറ്ററും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ ദൃഢമാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിച്ചുപണിക്ക് തങ്ങൾ തയ്യാറാണ് എന്നും ട്വിറ്റർ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഐടി സെക്രട്ടറിയുമായി ട്വിറ്റർ ഗ്ലോബൽ പബ്ലിക് പോളിസി വൈസ് പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ട്വിറ്ററുമായി വലിയ പ്രശ്നത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ. മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിന് ഒരു ബദൽ എന്ന ആലോചനയിൽ ക്യൂ ആപ്പിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇന്ത്യയിലെ മുതിർന്ന രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും ചെയ്തു. കേന്ദ്ര ഐടി മന്ത്രി രവിശങ്കർ പ്രസാദ്, കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ അടുത്തിടെ ക്യൂ അക്കൗണ്ട് തുറന്ന പ്രമുഖരാണ്. റിപ്പബ്ലിക് ടിവി വഴിയും ക്യൂവിന് വലിയ പബ്ലിസിറ്റി ലഭിച്ചിരുന്നു. നവംബർ 2019 ക്യൂ എന്ന ആശയത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളുടെയും ശബ്ദം ലോകത്തിന് കേൾപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ട്വിറ്റർ അടക്കം പ്രാതിനിധ്യം ചെയ്യുന്ന 1% വരുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ മാത്രമാണ്. മാർച്ച് 2020 കോവിഡ് പ്രതിസന്ധിക്കിടയിലാണ് ഈ ആപ്പ് പുറത്തിറങ്ങിയത്. ഇതാണ് ക്യൂ സഹസ്ഥാപകയും സിഇഒയുമായ അപമേയ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. നിലവിൽ ഇലക്ട്രോണിക്സ്, ഐടി മന്ത്രാലയം, മൈ ഗവ്, ഡിജിറ്റൽ ഇന്ത്യ, ഇന്ത്യ പോസ്റ്റ്, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കോമൺ സർവീസസ് സെന്റർ, ഡിജി ലോക്കൽ, നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്നിവയ്ക്ക് കൂവിൽ വെരിഫൈഡ് അക്കൗണ്ടുകളുണ്ട്. 10 മുൻപാണ് ക്യൂ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ആപ്പ് ഇന്നൊവേഷൻ ചലഞ്ചിന്റെ ഭാഗമായാണ് ക്യൂ വികസിപ്പിക്കപ്പെട്ടത്. മത്സരത്തിലെ സോഷ്യൽ വിഭാഗത്തിൽ ക്യൂ 2 നേടുകയും ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലും ക്യൂവിനെ പ്രശംസിക്കുകയുണ്ടായി. വിവിധ പ്രാദേശിക ഭാഷകൾ ക്യൂവിൽ ലഭ്യവുമാണ്. ട്വിറ്ററിന് സമാനമായിട്ട് തന്നെയാണ് ക്യൂ പ്ലാറ്റ്ഫോമിന്റെയും രൂപകൽപ്പന. ഇതിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന പോസ്റ്റിനെ ക്യൂ എന്നാണ് വിളിക്കുക.